ഫേമസ് വേൾഡ്. നമ്മൾ പലതരത്തിലും ഓണാഘോഷങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഓണാഘോഷം നമുക്കൊന്ന് കണ്ടുവെക്കാം. പൂക്കളൊക്കെ സെറ്റ് ചെയ്തത് നമ്മുടെ ചേച്ചിമാര്. ഇത് ആരട്ടെന്ന് അറിയില്ല, നമുക്ക് പതിയെ ചോദിച്ചു മനസ്സിലാക്കത് ആരട്ടെന്ന്. നന്നായിട്ടില്ലേ പൂക്കളം? അപ്പോ നമുക്ക് ഇവരോട് ചോദിച്ചേക്കാം. ഇത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലെ കാഷ്യേഴ്സും മാനേജറാണ്. അവരോട് ചോദിച്ചേക്കാം ഇവിടുത്തെ ഓണത്തിനെ പറ്റിയിട്ടും അവരുടെ ഓണത്തിനെ പറ്റിയിട്ടും നമുക്ക് ചോദിച്ചേക്കാം. അപ്പൊ എന്റെ ഓണം ഇവിടെ ഇപ്പൊ ഒന്ന് ഇന്ന് ഉത്രാടായി, നാളെയാണ് തിരുവോണം. അപ്പൊ നാളെ തിരുവോണം നാട്ടിലാവും. അപ്പോ ഇന്ന് ഉത്രാടം നമ്മളിപ്പോ തിരക്കൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സ്. ഇന്നലെ ഒക്കെ നല്ല തിരക്കായിരുന്നു, നന്നാവുന്നു വിചാരിക്കുന്നു. എല്ലാ വർഷം പോലെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് നമുക്ക് ഓണം മുടങ്ങി കിടക്കുമായിരുന്നു. ഈ വർഷം നന്നായിട്ട് തിരിച്ചു വന്നേക്കുവാണ്. മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് നല്ലൊരു ഓണം കിട്ടിയേക്കാണ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം, അത്രയും ഇപ്പൊ പറയാനുള്ളൂ. എല്ലാ ഇപ്പൊ സ്റ്റാഫ് എല്ലാവരും ഇന്ന് ഇപ്പൊ ഒരു യൂണിഫോം ഇട്ടിണ്ട്, എല്ലാവരും ഒരുപോലെ വന്നേക്കണേ. അപ്പോ നമ്മള് ഒരു സാധനം കാണുമ്പോൾ ഒരു സന്തോഷം. എല്ലാവരും ഇപ്പോ നമ്മുടെ കമ്പനി യൂണിഫോം ഇടാണ്ട് സ്വന്തം സാരിയും ഇതൊക്കെ എടുത്ത് വന്നേക്കാണ്. അതാണ് നമ്മളൊരു ട്രഡീഷണൽ ഡ്രസ് ആയിട്ട് വന്നേക്കാണ്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത്രയും പറയാനുള്ളൂ, വേറെ എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് കാഷ്യേഴ്സിനോട് ചോദിച്ചൊക്കെ ഇങ്ങനെ ഓണത്തിനെ പറ്റി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും സന്തോഷം. നല്ലൊരു ഓണം. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പോലെ കോവിഡ് ആയ കാരണം ഒന്നും അധികം ഒന്നും ആഘോഷിച്ചിട്ടില്ല. പക്ഷേ യാതൊരു നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഓണം ആഘോഷിക്കാൻ പറ്റി. നേസ്മാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ലൊരു ഒത്തൊരുമയും കൂട്ടായ്മയുള്ള ഒരു സ്ഥാപനമാണ്. വളരെ സന്തോഷം. എന്റെ ആദ്യത്തെ ഓണമാണ് ഇവിടുത്തെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈവനിങ് സ്റ്റാഫ് ആയിരുന്ന കാരണം സന്തോഷം. ഇവിടെ മേലക്ക് കയറി വന്നപ്പോ ഇവിടെ ചേച്ചിമാരെ കാണുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കുക ഇവിടുത്തെ ഓണത്തിനെ പറ്റിട്ട് എങ്ങനെയാന്ന് ചോദിച്ചോക്കെ. ഓണത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ അത്ത മുതല് ഉത്രാടം വരെ, ഇതാ ഇന്നിപ്പോ ഉത്രാടാണ്. ഉത്രാടം വരെ അതിമനോഹരമായിട്ട് പൂക്കളം ഇട്ട് എല്ലാവരും കൂടിയിട്ട്, പിന്നെ ഇനിയിപ്പോ ഉച്ചയാകുമ്പോ ഞങ്ങള് സൂപ്പർ ഒരു പായസം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ആഘോഷിച്ച് ഞങ്ങള് കുടിക്കും. അങ്ങനെയൊക്കെ തന്നെ അടിപൊളിയാണ്. ഫാമിലി പോലെയാണ് എല്ലാവരും. വീട്ടിലൊക്കെ കൂടുതൽ ഇപ്പൊ ഇവിടെയാണല്ലോ ടൈം സ്പെൻഡ് ചെയ്യണേ. അപ്പോ ഞങ്ങക്ക് ഇവിടെയാണ് ഓണം. ഞങ്ങളുടെ ഓണം ഇവിടെയാണ്. കഴിഞ്ഞ കൊല്ലം ഓണത്തിനും ഈ കൊല്ലം ഓണത്തിനും വ്യത്യാസം എന്താ ഇവിടെ വന്നിട്ട്? കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാർ ഇപ്പൊ ഇല്ല, പക്ഷെ പുതിയ കൂട്ടുകാർ വന്നു. അടിപൊളിയാണ്, അവരും അടിപൊളിയാണ്. അപ്പൊ ഓണം സൂപ്പർ. പിന്നെ നമുക്ക് കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇപ്പോ. അത് കാരണം എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണം ഒന്ന് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ്. അതിനെല്ലാവരും സെറ്റും മുണ്ടും എല്ലായിടത്തും മുല്ലപ്പൊക്കെ വെച്ച് എല്ലാവരും അടിപൊളിയായി വന്നേക്കാണ്. അതന്നെ, വീട്ടില് ഞങ്ങള് ഓണം ഒന്നും ആഘോഷിക്കാറില്ല. ഇവിടെ വന്നപ്പോ ആണ് ശരിക്കും ഓണം ആഘോഷിച്ചത്. നല്ല ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോഴാണ്. ഓണം എല്ലാരും പോലെ നല്ല സന്തോഷമാണ് ഓണത്തിനെ പറ്റിട്ട്. ഇവിടെ വന്നപ്പോ കൂട്ടുകാരനെ കിട്ടി വെക്കുമ്പോൾ അതിന് സന്തോഷമുണ്ട്. നല്ലോണം അടുത്ത കൊല്ലം ഇനി വരുന്ന കൊല്ലങ്ങളൊക്കെ ഓണം നന്നായിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിമാരുടെ ഓണാഘോഷ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ളത് വഴിയെ നമുക്ക് കാണാം. നമുക്കിവിടെ നമ്മളുടെ സെക്യൂരിറ്റി ചേട്ടനായ ചേട്ടനോട് ചോദിച്ചേക്കാം ഇവിടുത്തെ ഓണാഘോഷം ഒക്കെ എങ്ങനെയാന്ന് ചോദിച്ചേക്കാം. എന്റെ പേര് രവി. നല്ല പരിപാടികളാണ്. സ്പെഷ്യലായിട്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇവിടുത്തെ ഓണാണോ അതോ വീട്ടിലെ ഓണാണോ ഇഷ്ടം? ഇവിടെ അങ്ങനെ ഓണം പരിപാടി ഇല്ലല്ലോ, വീട്ടിലാണല്ലോ നമ്മുടെ ഓണം. പായസം എന്തൊക്കെയുണ്ടാവുക? ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളിടത്തോളം എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, ഞാൻ പുറമെ നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് സ്പെഷ്യൽ ആയിരുന്നു ഇവിടുത്തെ പായസം വെച്ചിരുന്ന.
പായസം ഉണ്ടായിരുന്നു സംശയമുണ്ട് എനിക്ക്. കുടിച്ചിട്ടില്ല, ഷുഗർ എനിക്കില്ല. കുടിച്ചോ കുടിച്ചില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു കൊല്ലം കഴിഞ്ഞു പോയില്ലേ, ഓർമ്മയില്ല. പിന്നെ കുടിക്കുന്ന സാധനങ്ങളൊക്കെ വേറെ. വീട്ടിലെ ഓണം നാലഞ്ച് കൊല കൊളുത്ത മന്ത്രക്കഴ പഴം പായസം പ്രഥമൻ എല്ലാ ഐറ്റംസോട് കൂടിയിട്ട് എല്ലാം ഉണ്ടാവും. യാതൊരു കുറവില്ല. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ ഇവിടെ ഓണത്തിന്റെ ആഘോഷം. സൂപ്പർ മാർക്കറ്റിലെ ഓണവിശേഷങ്ങൾ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.